നമസ്കാരം, എൻ്റെ പേര് അനൂപ് വിനോദ്. ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. ടൈറ്റാൻ ഇനി എങ്ങോട്ട്? രാജ്യത്തെ ആഭരണ വ്യാപാര മേഖലയിലെ ഏറ്റവും വലിയ ലിസ്റ്റഡ് കമ്പനിയായ ടൈറ്റാൻ ഇൻഡസ്ട്രീസിൻ്റെ ജനുവരി മാർച്ച് ത്രൈമാസത്തിലെ ജ്വല്ലറി ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു. ഇതിനെ തുടർന്ന് ടൈറ്റാൻ ഓഹരി വില ഇന്ന് 3% ഇടിഞ്ഞത്. സ്വർണവിലയിലെ ചാഞ്ചാട്ടമാണ് ആഭരണങ്ങളുടെ വിൽപ്പനയിലെ വളർച്ച കുറയാൻ കാരണം. അതേസമയം ഇത് ഹ്രസ്വകാല പ്രവണത മാത്രമാണ്. ദീർഘകാലാടിസ്ഥാനത്തിൽ ടൈറ്റാൻ്റെ ബിസിനസ് മെച്ചപ്പെടാൻ തന്നെയാണ് സാധ്യത. ടൈറ്റാൻ ഇൻഡസ്ട്രീസ് ശക്തമായ വളർച്ചാ സാധ്യത നിലനിർത്തുന്ന കമ്പനിയാണ്. സ്വർണ വ്യാപാര രംഗത്ത് ഹോൾമാർക്കിംഗ് നിർബന്ധമാക്കിയതിൻ്റെ ഗുണഫലം സംഘടിത മേഖലയിലെ ഏറ്റവും വലിയ കമ്പനിയായ ടൈറ്റാന് ലഭ്യമാകും. ഈ വർഷം US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഉയർത്താൻ ഒരുങ്ങി നിൽക്കുന്നത് സ്വർണവിലയിലെ മുന്നേറ്റത്തിന് സഹായകമായ ഘടകമായി തുടരും. സ്വർണവില ഉയരുമ്പോൾ ഗുണം ലഭിക്കുന്ന കമ്പനികളുടെ ഓഹരികളും നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കാവുന്നതാണ്. ടൈറ്റാൻ ഇൻഡസ്ട്രീസ് അത്തരമൊരു ഓഹരിയാണ്. പ്രമുഖ ആഭ്യന്തര ബ്രോക്കറേജായ മോത്തിലാൽ ഒസ്വാൾ 2930 രൂപയിലേക്ക് ഈ ഓഹരി ഉയരാനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. 2458 രൂപ എന്ന നിരക്കിലാണ് ഇന്ന് ടൈറ്റാൻ ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 17,700 താഴെ. തുടർച്ചയായ 3rd ദിവസവും ഓഹരി വിപണി നഷ്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി 17,700 പോയിന്റിന് താഴെയാണ് ക്ലോസ് ചെയ്തത്. നാളെ റിസർവ് ബാങ്കിൻ്റെ പുതിയ ധനനയം പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. നിഫ്റ്റി 168 പോയിന്റ് നഷ്ടത്തോടെ 17,639ലും സെൻസെക്സ് 575 പോയിന്റ് ഇടിഞ്ഞ് 59,034ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിലെ 1678 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1644 ഓഹരികൾ ഇടിവ് നേരിട്ടു. 102 ഓഹരികളുടെ വിപണിയിൽ മാറ്റമില്ല. അദാനി പോർട്സ്, ടൈറ്റാൻ കമ്പനി, HDFC, പവർ ഗ്രിഡ്, ONGC എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. ആക്സിസ് ബാങ്ക്, ഡിവിസ് ലാബ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്, ICICI ബാങ്ക് എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. ഫാർമയൊഴികെ എല്ലാ മേഖലാ അധിഷ്ഠിത സൂചികകളും ഇടിവ് നേരിട്ടു. BSE മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു.